ഹലോ എല്ലാവർക്കും പ്രിയ സ്റ്റുജി കുട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് മസാല ദോശ കിട്ടുമല്ലോ, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മൈസൂർ മസാല ദോശൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാനുണ്ട്, റെഡ് ചട്നി. ഇപ്പോൾ ഇത് നമ്മുടെ കടലപ്പരിപ്പാണ്, ഒരു 2 ടേബിൾ സ്പൂണ് ഫുള്ള് നിറച്ചും ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര അങ്ങ് ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല, ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അത്രയേ ഉള്ളൂ. കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തു, കോക്കനട്ട് ഓയിലാണ് നല്ലത്, അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം. ഇതാ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി, കളറൊന്നും ഇപ്പം മാറിയിട്ടില്ല, ഈ ഒരു രൂപത്തിൽ മതി. പിന്നെ അടുത്തത് 1 ടേബിൾ സ്പൂൺ അതിൽ കുറവ് ഉഴുന്ന് നമ്മുടെ പൊട്ടി ഉഴുന്നും അതോ മുഴുവനായിട്ട് ഉഴുന്നും ഏതായാലും കുഴപ്പമില്ല, അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ഉഴുന്ന് കൂടിപ്പോകരുത്, അപ്പോൾ അരക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു പച്ചല് മാതിരി ഉണ്ടാവും നമുക്ക് കഴിക്കുന്ന ടൈമിൽ. ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഒരു 12 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 3-4 നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിട്ടതിന് ശേഷമാണ് അത് കട്ട് ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. അപ്പം വെള്ളുള്ളി നമ്മുടെ കുഞ്ഞുള്ളി കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടാൽ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചുവ വരും. പിന്നെ അതിൻ്റെ തെരുവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടെ കളർ ഉണ്ടാവും നമുക്ക്. അപ്പം ഞാനിപ്പം നമ്മുടെ സാധാരണ മുളക് ചേർത്ത് കൊടുത്തു. അതാ ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു വന്നിട്ടൊന്നുമില്ല, കുറച്ചൊന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ, അപ്പം നല്ലൊരു ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എന്നിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ദോശപ്പാന് വെച്ച് കൊടുത്തു. ഇപ്പം നല്ലോണം ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദോശ ചുരുണ്ടൊന്നും പോവാതെ നല്ല ദോശയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ദോശമാവ്, ഞാൻ ദോശമാവിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശമാവ് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ദോശ ഞാൻ ഇതുപോലെ 2 തവി എടുത്തിട്ട് നേരതായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ദോശമാവിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല നല്ല നേരതായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം സാധാരണ നമ്മുടെ ഓയിലിനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് വേഗം തന്നെ ആ ഓയിലങ്ങ് നന്നായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക, എന്നാലേ നല്ല മുരിഞ്ഞ് നമുക്ക് കിട്ടുള്ളൂ. ഫ്ലെയിം ഈ ടൈമിൽ ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി, ഹൈയിലങ്ങ് വെച്ച് കൊടുക്കരുത്, അപ്പോൾ വേഗം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒന്നൊന്നും മുരിഞ്ഞതിന് ശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ റെഡ് ചട്നി ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് എത്രയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യത്തിന് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ചെയ്ത് കൊടുത്തില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ മസാല, ഇതും ഞാൻ ആ ദോശമാവിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ദോശമാവിൻ്റെ ഞാൻ ലിങ്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഇതും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണിത്, പൊട്ടറ്റോ മസാല ഇതാണ്. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ഇതപ്പം ഞാൻ ചട്നിയും സാമ്പാറും അതുപോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയിൽ വെച്ച് കൊടുത്തു. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ലേ ഉണ്ടാവുക ഇലയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒഴിച്ച് കഴിക്കുക മാത്രമേ വേണ്ടൂ. ഇത് പൊട്ടിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഇപ്പോഴും പോയിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ദോശ. ആ
ആ ഒരു അതേപോലെ റെസിപ്പി ഫോളോ ചെയ്താൽ മതി, നല്ല ക്രിസ്പി ആയിട്ട് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക്. അപ്പം ഇത് ഇതുപോലെ അങ്ങ് നമുക്ക് ആക്കി കഴിക്കാം. അപ്പം ഞാനിങ്ങനെ പൊട്ടിച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവണല്ലോ എത്രത്തോളം അത് ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് മക്കൾക്ക് നമ്മൾ ഷോപ്പ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണില്ലേ കോൺ ദോശ, അപ്പം അതേ രൂപത്തിൽ മക്കൾക്ക് കോൺ ദോശ ആക്കി കൊടുത്തു. ഒന്നുമില്ല, ജസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കത്തി എടുത്ത് അങ്ങ് മുറിച്ച് കൊടുക്കുക, അങ്ങ് ചുറ്റിച്ചിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. കാണാനൊരു ഭംഗിയാണല്ലോ ഇതുപോലെ. അപ്പം അങ്ങനെ ആക്കി കൊടുത്തപ്പോൾ മക്കൾ ഹാപ്പി, നല്ല ക്രിസ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചുരുണ്ടങ്ങ് മാറിപ്പോവുമല്ലോ. അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവണല്ലോ ദോശ എത്രത്തോളം ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് എടുക്കാൻ മറന്നുന്ന സമയത്ത് ചേട്ടൻ അതുകൊണ്ട് നല്ല തട്ട് ദോശ ഉണ്ടാക്കി വെച്ചു. അപ്പം ഇതിനെക്കൊണ്ട് ഏത് ദോശയായാലും കുഴപ്പമില്ല, തട്ട് ദോശ ഉണ്ടാക്കാം, എന്ത് ക്രിസ്പിയായിട്ടും എങ്ങനെ നമ്മൾ നെയ് റോസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി നമ്മളെ തട്ടിൽ കുട്ടി ദോശയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ദോശപ്പിന് വലിയതായത് കാരണം ഇങ്ങനെ മൂന്നാലെണ്ണം ഒരുമിച്ചിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഇതാ അത് നല്ല ദോശയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ മൈസൂർ മസാല ദോശ? അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടം, നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോവാതെ വീട്ടിലിരുന്ന് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെന്ന് വിചാരിക്കണം. താങ്ക് യു.